കണ്ടോ കണ്ടോ, ഷൂസൊക്കെ ഇവിടെയാ വെക്ക. എല്ലാത്തിനും നിന്റെ കൂടെ ഒരാള് വേണം, എന്നാലേ ശരിയാവൂ. അമേരിക്ക ചെന്നാ നിന്റെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാ എനിക്ക് വിഷമം. അതിനൊക്കെ അവിടെ ആരെങ്കിലുമൊക്കെ കാണും. എന്നാലും നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന ഒരാളെ എവിടെ കിട്ടില്ലല്ലോ. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടു കഷ്ണം കഴിക്കണം, അത്രേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. വേണ്ട, നീ നിർബന്ധിച്ച കമ്മീഷൻ സമ്മതിക്കും. എങ്ങനെ? നീ നിർബന്ധിച്ച കമ്മീഷൻ സമ്മതിക്കും. ഇല്ല, ഞാൻ നിർബന്ധിക്കില്ല. അല്ല, ഈ അമേരിക്കയിൽ പോവാന്നൊക്കെ പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ആകെ കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ്. നീ പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കും. വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അല്ല, ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് പെരുമാറുന്ന പോലെ അല്ല നീ എന്നോട് പെരുമാറുന്നത്. ഞാൻ നിന്നെ വല്ലപ്പോഴും ഒന്ന് കോൺസ്റ്റബിൾ എന്ന് വിളിച്ചാൽ നിനക്ക് വലിയൊരു ഇത്. ഇനി നീ എന്നെ പട്ടി എന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരു അക്ഷരമുണ്ടില്ല. ഇല്ലേ? ഇല്ല. എടാ പട്ടി. എന്തോ എടാ പട്ടി, എത്ര തവണ വേണേലും വിളിച്ചോ. ഇനിയിപ്പോ അവിടെ ചെന്നാല് കാലത്ത് നിന്റെ എല്ലാ തുണികളും എടുത്തുകൊണ്ട് ഞാൻ വാഷ് ചെയ്യും, നിനക്ക് ബെഡ് കാഫി തരും, പിന്നെ ലഞ്ച്, ഡിന്നർ. ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയെ പോലും ഞാൻ മറുത്തൊരു അക്ഷരമുണ്ടില്ല. തല്ലിക്കോ, ഇനിയും തല്ലിക്കോ, എങ്ങനെയെങ്കിലും.